കാങ് ഹങ് ചോളിന്റെ സംവിധാനത്തിൽ 2008 പുറത്തിറങ്ങിയ ദ സ്കാൻഡൽ മേക്കേഴ്സ് എന്ന അതിഗംഭീര കൊറിയൻ ചിത്രത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാനായി പോകുന്നത്. വളരെ ഗംഭീരമായ വ്യത്യസ്തമായ വിഷയം കൈകാര്യം ചെയ്ത സിനിമ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നമുക്കതിന്റെ കഥ കേട്ടു നോക്കിയാലോ. നമ്മുടെ കഥാനായകൻ നംഹെൻസുവിനെ ഏകദേശം 35 മുതൽ 40 വരെ വയസ്സിനിടയിൽ പ്രായമുണ്ട്. വളരെ ഓർഗനൈസ്ഡ് ആയി പ്രൊഫഷണലിസത്തോടു കൂടിയാണ് അദ്ദേഹം ജീവിച്ചു വരുന്നത്. വളരെ ക്ലീൻ ആയിട്ടുള്ള ജീവിത പരിസരം, കൃത്യമായി പ്ലാൻ ചെയ്ത ഭക്ഷണ രീതി, വളരെ മികച്ച മുന്തിയ വസ്ത്രങ്ങൾ, അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം മുമ്പോട്ട് പോയിരുന്നത്. അദ്ദേഹം അല്പം അറിയപ്പെടുന്ന റേഡിയോ ജോക്കിയാണ്. ഒപ്പം പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നുമുണ്ട്. മറ്റുള്ളവരുമായി സംവദിക്കുന്ന, അവരുടെ കഥകൾ വായിക്കുന്ന, അവരെ വിളിച്ച് ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള റേഡിയോ പ്രോഗ്രാമായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്ഥിരമായി അവരുടെ പ്രോഗ്രാമിലേക്ക് കത്തെഴുതുമായിരുന്ന ഹങ് ജങ്നാം എന്ന പെൺകുട്ടിയുടെ കോൾ നംഹെൻസുവിനെ തേടിയെത്തി. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഹങ് ജങ്നാം ഒരു സിംഗിൾ മദർ കൂടിയാണ്. ഏറെ താല്പര്യത്തോടെ ഹങ് ജങ്നാമിനോട് നംഹെൻസു സംസാരിക്കാൻ തുടങ്ങി. ഹേ മിസ് ജങ്നാം, നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നിങ്ങളിത് ആദ്യമായാണല്ലേ വിളിക്കുന്നത്? ഈ സമയം പശ്ചാത്തലത്തിലെ ശബ്ദം ശ്രദ്ധിച്ച് നംഹെൻസു ഹങ് ജങ്നാമിനോട് ചോദിച്ചു, നിങ്ങളിത് എങ്ങോട്ട് പോവുകയാണെന്ന് തോന്നുന്നല്ലോ. അപ്പുറം നിന്നും മറുപടി എത്തി, ഞാൻ എന്റെ അച്ഛനെ കാണാൻ പോവുകയാണ്. ആഹാ, കൊള്ളാമല്ലോ, അത് നല്ലൊരു തീരുമാനമാണ്. ആണോ? പിന്നല്ലാതെ മിസ് ജങ്നാം, 3 മാസം മുമ്പ് കത്തയച്ചപ്പോൾ ഞാനത് പറഞ്ഞില്ലായിരുന്നു. എന്ത് വില കൊടുത്തും നിങ്ങൾ അച്ഛനെ കാണാൻ പോണമെന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാത്തപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയിരിക്കണം. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ പോകുന്നത്. പിന്നല്ലാതെ നിങ്ങൾ പോയിരിക്കണം. മിസ് ജങ്നാം, അച്ഛനെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിന് എന്താണ് ആദ്യമായി ചെയ്തു കൊടുക്കാൻ പോകുന്നത്? ജങ്നാം ചോദിച്ചു. എന്താ ഞാൻ ചെയ്യേണ്ടത്? നംഹെൻസുവിനും പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ കിട്ടിയില്ല. തന്റെ റേഡിയോയിലെ മറ്റുള്ളവരോട് ചോദിച്ച് അവരിൽ നിന്നും മനസ്സിലാക്കിയതനുസരിച്ച് നംഹെൻസു പറയാൻ തുടങ്ങി, അതിപ്പോ തനിച്ച് താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം, അതെ ഭക്ഷണം, 3 നേരം ഭക്ഷണം വെച്ചു കൊടുക്കണം. രാവിലെ അദ്ദേഹം എഴുന്നേറ്റാൽ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിരിക്കണം. ജങ്നാം പറഞ്ഞു, ഞാൻ എന്തായാലും ചെയ്യാം. നംഹെൻസു ഉടൻ പറഞ്ഞു, എന്റെ പൊന്നു, എനിക്ക് അസൂയ തോന്നുന്നു. മിസ് ജങ്നാം, അച്ഛനെ കണ്ടുകഴിഞ്ഞാൽ എന്തിലാണ് നിങ്ങളുടെ പ്രതീക്ഷ? ജങ്നാം പറഞ്ഞു, എനിക്കൊരു പാട്ട് പാടണം. നംഹെൻസു ചോദിച്ചു, പാട്ടുപാടാനോ? ഒരു ഗായികയാവണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നന്നായി പാടുമായിരിക്കുമല്ലോ. ജങ്നാം പറഞ്ഞു, അതെ പാടും. ആഹാ, എന്നാൽ നമുക്ക് മിസ് ജങ്നാമിന്റെ ഒരു ഗാനത്തിനായി കാതോർത്താലോ? സമയമില്ലെന്ന് പ്രോഗ്രാം പ്രൊഡ്യൂസർ അറിയിച്ചതും നംഹെൻസു വിഷയം മാറ്റി. പക്ഷേ സമയപരിമിതി മൂലം നമുക്കിന്നവരുടെ ഗാനം ആസ്വദിക്കാൻ സാധിക്കുന്നതല്ല. മിസ് ജങ്നാം, നിങ്ങൾക്ക് നമ്മുടെ റേഡിയോ പരിപാടി ബോയങ് റേഡിയോയെ പറ്റി അറിയില്ലേ? ഓവ്, എനിക്കറിയാം, ജങ്നാം പറഞ്ഞു. ഉടൻ നംഹെൻസു പറഞ്ഞു, എങ്കിൽ അതിലൊന്ന് പങ്കെടുത്തുകൂടെ? അതൊരു റിയാലിറ്റി ഷോയാണ്. നിങ്ങൾ അതിൽ വിജയിച്ചാൽ ഗായികയാകാനുള്ള നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. അപ്പോൾ അതിൽ വന്ന് പങ്കെടുക്കൂ. മിസ് ജങ്നാം, അവസാനമായി റേഡിയോയിലൂടെ അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടോ? അല്പനേരം നിശബ്ദമായിരുന്ന് ജങ്നാം പറഞ്ഞു, എന്റെ മകൻ ഉറക്കത്തിൽ നടക്കും, ആശ്ചര്യപ്പെടരുത്. ശരി, എങ്കിൽ ഞാൻ വെക്കുന്നു. പെട്ടെന്ന് നംഹെൻസുവിന് എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് മതിയായില്ല. നംഹെൻസു പറയാൻ തുടങ്ങി, ഓവ് ശരി, പിള്ളാരല്ലേ, ഉറക്കത്തിൽ നടന്നെന്നൊക്കെ വരും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വീണ്ടും നിങ്ങൾ കത്തയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെ നന്ദിയുണ്ട് കേട്ടോ. അല്പം കഴിഞ്ഞതും റേഡിയോയിൽ നംഹെൻസുവിന്റെ വിശദീകരണം വരാൻ തുടങ്ങി. സ്വപ്നങ്ങൾ തേടി അലയേണ്ട ഈ പ്രായത്തിൽ സ്വന്തം കുഞ്ഞിനെ നോക്കി വളർത്തുകയാണ് 22 വയസ്സ് മാത്രം പ്രായമുള്ള ജങ്നാം. അവളുടെ അച്ഛനിപ്പോ അവളെയും അവളുടെ സ്വപ്നങ്ങളെയും സ്വീകരിച്ചിരിക്കുകയാണ്, കൂടാതെ സുന്ദരനായ ചെറുമകനെയും. നംഹെൻസു റേഡിയോയിലുള്ള ഞങ്ങൾ മിസ് ജങ്നാം എപ്പോഴും സന്തോഷവതി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രോഗ്രാം കഴിഞ്ഞതും നംഹെൻസു സോഫയിൽ വന്നിരുന്നു. അടുത്തേക്ക് വന്ന പ്രോഗ്രാം പ്രൊഡ്യൂസറോട് തന്റെ തനി സ്വഭാവത്തിൽ പറയാൻ തുടങ്ങി, എന്റെ പൊന്നളിയ, ആ കിളവിനി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞതും കേട്ട് അയാളെ കാണാൻ വേണ്ടി അവർ പോയേക്കുക. പെട്ടെന്നൊരു മോളും കൊച്ചുമോനും. എന്റെ അമ്മയെ, ഇതൊക്കെ പെട്ടെന്നങ്ങ് സംഭവിക്കൂ, തമാശയായി സഹപ്രവർത്തകൻ പറഞ്ഞു. സീനിയർ, നീയും ഒന്ന് കരുതിയിരുന്നു, അവൾ നിന്നെയും തേടി വരാൻ സാധ്യതയുണ്ട്. ഉടൻ നംഹെൻസു പറഞ്ഞു, പോടാ, ഞാനൊരു മാന്യനാ മാന്യൻ. അന്ന് നംഹെൻസുവിന് ഒരു പരസ്യത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. റേഡിയോ സ്റ്റേഷനിൽ നിന്നും അയാൾ നേരെ പോയത് അങ്ങോട്ടേക്കാണ്. അന്ന് കുട്ടികളോടൊപ്പമായിരുന്നു നംഹെൻസുവിന്റെ പരസ്യ ഷൂട്ടിംഗ്. നംഹെൻസുവിനാണെങ്കിൽ കുട്ടികളെ അത്ര ഇഷ്ടവുമല്ല. പരസ്യത്തിന്റെ ഡയറക്ടറായ തന്റെ കൂട്ടുകാരനോട് നംഹെൻസു അത് തുറന്നു പറയുകയും ചെയ്തു. അവരാ സമയം കിം ജുൻ യങ് എന്ന വളരെ ഫേമസ് ആയ ഒരു പരസ്യ മോഡലിന്റെ കാര്യം സംസാരിച്ചു. അയാൾ ഒരു വിവാദത്തിൽ പെട്ടിരിക്കുകയാണ്.
ആണ് പെണ്ണ് കേസ് തന്നെ. റിപ്പോർട്ടർ ബോങ്ങാണ് അത് കുത്തിപ്പൊക്കിയതെന്ന് ഡയറക്ടർ നം ഹെൻസുവിനോട് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് റിപ്പോർട്ടർ ബോങ് കടന്നു വന്നു. നം ജുന്യുങ് ഒതുങ്ങിയാൽ തനിക്കാണല്ലോ നേട്ടം. റിപ്പോർട്ടർ ബോങ്ങിനോട് നം ഹെൻസു സ്നേഹപൂർവം സംസാരിക്കാൻ തുടങ്ങി. ബോങ്ങിന്റെ കല്യാണം ഉടൻ വരികയായിരുന്നു. ബോങ് അതിന് നം ഹെൻസുവിനെ ക്ഷണിക്കുകയും ചെയ്തു. ഒപ്പം അർത്ഥം വെച്ച്, നിന്നെപ്പറ്റി ഇതുപോലുള്ള വാർത്തകളൊന്നും കിട്ടുന്നില്ലല്ലോ, നീയെല്ലാം മറച്ചു വെക്കാൻ വിദഗ്ധനാണല്ലേ എന്ന് ചോദിച്ചു. നം ഹെൻസു പറഞ്ഞു, എനിക്കെന്ത് രഹസ്യം, എല്ലാവർക്കും അറിയാവുന്ന അത്ര തന്നെയുള്ളൂ. പിന്നെ ഞാൻ അത്തരക്കാരനൊന്നുമല്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെപ്പറ്റി വല്ല അപവാദങ്ങളും ഇറക്ക്. അങ്ങനെയെങ്കിലും ആ പത്രത്തിന്റെ തലക്കെട്ടിൽ എനിക്കൊന്ന് ഇടം പിടിക്കാമല്ലോ. തിരികെ വീട്ടിലേക്ക് പറങ്ങുമ്പോൾ സന്തോഷത്തോടെ നം ഹെൻസു കിം ജുന്യങ്ങിനെ പറ്റി വരുന്ന വാർത്തകൾ വണ്ടിയിലെ ടിവിയിൽ കണ്ടുകൊണ്ടിരുന്നു. ഏറെ സന്തോഷവാനായിരുന്ന നം ഹെൻസു അന്ന് രാത്രിയിൽ ഡേറ്റിനായി ഒരു സ്ത്രീയെ വിളിച്ചു. അതിനായി അവൻ വീട് മുഴുവൻ ക്ലീൻ ചെയ്ത് തയ്യാറാക്കി. സ്വയം കുളിച്ച് അതിമനോഹര വസ്ത്രങ്ങൾ ധരിച്ച് സുന്ദര കുട്ടപ്പനായി നിന്നു. ഈ സമയത്താണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. വാതിൽ തുറന്ന് നം ഹെൻസു വലിയ കാര്യത്തിൽ പോസ് ചെയ്തു നിന്നു. പക്ഷെ പ്രതികരണമൊന്നും ഇല്ലാത്തത് കണ്ട് അല്പം കഴിഞ്ഞ സംശയത്തോടെ കണ്ണു തുറന്നു നോക്കി. മുന്നിലൊരു പെൺകുട്ടിയും കൂടെ ഒരു ചെറിയ കുട്ടിയും നിൽക്കുന്നു. അവരെ കണ്ടതും ആള് മാറിയല്ലോ എന്ന് കരുതി നം ഹെൻസു വാതിലടയ്ക്കാൻ തുനിഞ്ഞു. പെട്ടെന്ന് ആ പെൺകുട്ടി അത് തടഞ്ഞു നിർത്തി. ആരാ, പരിഭ്രമത്തോടെ നം ഹെൻസു ചോദിച്ചു. പെൺകുട്ടി പറഞ്ഞു, നിങ്ങളല്ലേ? എന്ത്, നം ഹെൻസു സായാഹ്ന റേഡിയോ പ്രോഗ്രാം? ഏയ്, അത് ഞാനൊന്നുമല്ല. നം ഹെൻസു വീണ്ടും വാതിലടയ്ക്കാൻ ശ്രമിച്ചു. പെൺകുട്ടി വാതിലടയ്ക്കാതിരിക്കാൻ ചവിട്ടിപ്പിടിച്ചു. അല്പം ഭയന്ന് നം ഹെൻസു അടുത്തുള്ള ഡ്രോ തുറന്ന് അതിൽ നിന്നും ആക്രമിക്കാൻ സ്ക്രൂ ഡ്രൈവർ എടുത്ത് കയ്യിൽ പിടിച്ചു. പെൺകുട്ടി പറഞ്ഞു, ഞാൻ ജംഗ്നാമാണ്. ആരാ? ഹങ് ജംഗ്നാം, നം ഹെൻസു ചോദിച്ചു. അതിന്, നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് വിളിച്ച ആൾ സിംഗിൾ അമ്മ. നം ഹെൻസു കുട്ടിയെ നോക്കി. പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ പറഞ്ഞു, ആ, മിസ് ഹങ് ജംഗ്നാം. നം ഹെൻസു സ്ക്രൂ ഡ്രൈവർ പോക്കറ്റിലേക്ക് ഇട്ടു. ശേഷം ജംഗ്നാമുമായി സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലേ. ഈ സമയം ജംഗ്നാം വീടിനകത്തേക്ക് കയറാൻ തുനിഞ്ഞു. അവളെ തടഞ്ഞ് നം ഹെൻസു ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ? ജംഗ്നാം പറഞ്ഞു, ഹങ് ബോങ്ക്യങ് എന്റെ അമ്മയാണ്. അതിന്, നിങ്ങൾക്കറിയില്ലേ അവരെ? ഞാനത് അറിഞ്ഞിരിക്കണമെന്നുണ്ടോ? നിങ്ങൾ അറിഞ്ഞിരിക്കണം. എനിക്കറിയുമെന്ന് തോന്നുന്നില്ലെന്നേ. ഒന്ന് നെടുവേർപ്പിട്ട് ജംഗ്നാം പറഞ്ഞു. നം ഹെൻസു പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അടുത്ത വീട്ടിലുള്ള ചേച്ചി നിങ്ങളെക്കാൾ 5 വയസ്സ് മൂത്തത്. നം ഹെൻസുവിന്റെ ആദ്യ ശ്രമം. നം ഹെൻസു സ്തബ്ധനായി നിന്നു. അവന്റെ മനസ്സിലേക്ക് പഴയ തന്റെ പ്രേമഭാചനത്തെ ഓർമ്മ വന്നു. തുകൾക്ക് മറുപടി കൊടുക്കുമ്പോൾ താൻ പറഞ്ഞ കാര്യങ്ങളും, ഈ പെൺകുട്ടി എന്റെ സ്വന്തം മകളായാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ചെറുപ്പത്തിൽ എന്റെ അപ്പൂപ്പന്റെ വീട് വരെ അവിടെ ഉണ്ടായിരുന്നു. നിന്റെ അച്ഛൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണോ നീ ഉണ്ടായത്? കൂട്ടുകാരെ കാര്യമാക്കാറില്ലെന്നോ? ഓ, നമ്മൾ ഒരുപോലെയാണല്ലോ. പോയി നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ കണ്ടെത്തൂ, അതിൽ വലിയ കാര്യങ്ങളുണ്ട്. എല്ലാം ആലോചിച്ചതും ടെൻഷനായ നം ഹെൻസു സോഫമേൽ തളർന്നിരുന്നു. ജംഗ്നാമാണെങ്കിൽ വീട് മുഴുവൻ ചുറ്റി നടന്ന് കാണുകയായിരുന്നു. അല്പം കഴിഞ്ഞതും ജംഗ്നാം മകന്റെ അടുത്ത് വന്ന് മുത്തച്ഛനെ അഭിവാദ്യം ചെയ്യാൻ പറഞ്ഞു. മകനാകട്ടെ മുത്തച്ഛ എന്ന് വിളിച്ച് നം ഹെൻസുവിന്റെ നേരെ ഓടിച്ചെന്നു. പരിഭ്രമിച്ച നം ഹെൻസു പിന്നിലേക്ക് ഓടി മാറാൻ തുടങ്ങി. കുട്ടിയാണെങ്കിൽ പിന്നാലെ ഓടിച്ചെല്ലാനും. ഒടുവിൽ ജംഗ്നാം തന്റെ മകനെ പിടിച്ചു നിർത്തി. ഈ കൃത്യസമയത്ത് നം ഹെൻസു ഡേറ്റിന് വിളിച്ചിരുന്ന സ്ത്രീ വന്നെത്തി. കോളിംഗ് മെഷീനിലൂടെ ആളെ കണ്ട നം ഹെൻസു വല്ലാതെ പരിഭ്രാന്തനായി. ഈ കുട്ടിയെയും ആ പെൺകുട്ടിയെയും അവിടെ കണ്ടാൽ തന്റെ കാര്യം എന്താകും? തന്റെ ഇമേജ് എന്താകും? നം ഹെൻസു വല്ലാതെ ഭയപ്പെട്ടു. ഓടി നടന്ന് നം ഹെൻസു വേഗം അവരുടെ ബാഗുകൾ എടുത്ത് ഒരു റൂമിലാക്കി. ശേഷം അവരെയും വിളിച്ച് റൂമിനകത്തേക്കാക്കി. ഒപ്പം അവരോട് പറഞ്ഞു, ഇത് പെട്ടെന്ന് കഴിയും, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്, മിണ്ടാതെ ഇവിടെ അടങ്ങിയിരുന്നോണം. കേട്ടല്ലോ, ഈ സമയം ജംഗ്നാം തന്റെ മകന് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ദേഷ്യത്തിൽ നം ഹെൻസു പറഞ്ഞു, അവനോട് പാൻറിൽ മുള്ളാൻ പറ. നം ഹെൻസു വിളിച്ച സ്ത്രീയാണെങ്കിൽ പുറത്ത് കാത്തു നിൽക്കുന്നു. പ്ലീസ് പ്ലീസ് ദയവ് ചെയ്ത് എന്നെല്ലാം പറഞ്ഞ് നം ഹെൻസു ഒരു തരത്തിൽ ആ വാതിലടച്ച് വേഗം മുമ്പിലെ കൂടി താൻ വിളിച്ചു വരുത്തിയിരുന്ന സ്ത്രീയുടെ മുമ്പിൽ വന്നു നിന്നു. നം ഹെൻസു ആകെ വിയർത്ത് കുളിച്ചിരുന്നു. അകത്തേക്ക് വന്ന സ്ത്രീ നം ഹെൻസുവുമായി ശൃംഗരിക്കാൻ തുടങ്ങി. ഈ സമയം പെട്ടെന്ന് മൂത്രമൊഴിക്കാനായി വാതിൽ തുറന്ന് ജംഗ്നാമിന്റെ കുട്ടി പുറത്തേക്കിറങ്ങി. ഇത് കണ്ട നം ഹെൻസു വിളിച്ചു വരുത്തിയ സ്ത്രീ അത് കാണാതിരിക്കാൻ അവളെ പെട്ടെന്ന് തിരിച്ചുപിടിച്ചു. മൂത്രമൊഴിച്ചു കഴിഞ്ഞ് പയ്യൻ പുറത്തിറങ്ങിയതും അതുപോലെ തന്നെ നം ഹെൻസു ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു. പിന്നീട് പുറത്തേക്കിറങ്ങിയത് ജംഗ്നാമായിരുന്നു. നം ഹെൻസു ഉടൻ ആ പെണ്ണിനെയും കൂട്ടി തന്റെ മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും നടക്കുന്ന സംഭവങ്ങൾ കൊണ്ട് നം ഹെൻസു അവശനായിരുന്നു. നം ഹെൻസു ആ സ്ത്രീയോട് പറഞ്ഞു, നോക്ക്, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. സ്ത്രീ ചിരിയോടെ ശൃംഗരിച്ചുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. നം ഹെൻസു പറഞ്ഞു, നമുക്ക് പിരിയാം, ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പ്രഖ്യാപിച്ച് നം ഹെൻസു ആ സ്ത്രീയെ വീട്ടിൽ നിന്നും പുറത്താക്കി. ശേഷം നിരാശയോടെ അകത്തേക്ക് കയറി വന്നു. ജംഗ്നാമും മകനും അപ്പോൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞതും അവരുടെ ബാഗും സാധനങ്ങളും എല്ലാം പുറത്തേക്കെടുത്തിട്ട് സോഫമേൽ ഇരുന്നിരുന്ന പെൺകുട്ടിയോടും അവളുടെ മകളോടും നം ഹെൻസു ദേഷ്യത്തിൽ പറയാൻ തുടങ്ങി. അതായത്, നമ്മളിതിനെ ശാന്തമായി കാണുകയാണെങ്കിൽ ഒരു പെൺകൊച്ചായ നീ, ഉടൻ ജംഗ്നാം പറഞ്ഞു, ഞാനൊരു അമ്മയാണ്. ദേഷ്യത്തിൽ നം ഹെൻസു പറഞ്ഞു, അതെ അമ്മ, എന്ത് തേങ്ങാക്കുലയാണേലും ഇത് അങ്ങനെയല്ല. ശരിയാണ്, ചില ആളുകൾ റേഡിയോയിലേക്ക് വിളിച്ച് ഒരുപാട് നേരം സംസാരിക്കുമ്പോ
അവരെ ആശ്വസിപ്പിക്കാൻ ഞാൻ സുഹൃത്തും സഹോദരനും അമ്മാവനും ഒക്കെ ആകാറുണ്ട്. ജന്നാൻ പറഞ്ഞു, ഒരച്ഛനും ഞാൻ മഹൻസു പറഞ്ഞു, ഇതത് അങ്ങനെയല്ലെന്നേ, എനിക്കെങ്ങനെ ഇത്രയും പ്രായമുള്ള ഒരു മകളുണ്ടാവും. ബോഗിംഗ് നൂനയുടെ ജീവിതം അങ്ങനെയൊക്കെ ആയത് വളരെ കഷ്ടം തന്നെയാണ്. ഇത്രയും നേരം ഞാൻ അതോർത്തത് ആ മൂലയിലിരുന്ന് കരയുമായിരുന്നു. പക്ഷേ അവരുടെ കൂടെ ഞാൻ ഒരു തവണ മാത്രം, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏ, ഞാനല്ല അത്. ആ പ്രായത്തിൽ എനിക്കൊരു തൈ നടാനുള്ള ആരോഗ്യം പോലും ഇല്ലായിരുന്നു. തന്റെ നേരെ വിരൽ ചൂണ്ടി ജന്നാൻ പറഞ്ഞു, നിങ്ങളൊരു തൈ നട്ടു, അതാണ് ഞാൻ. നംഹേൻസു പറഞ്ഞു, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പയ്യന് കുട്ടികൾ ഉണ്ടാക്കാൻ മാത്രം എന്ത് കഴിവുള്ളത്. തന്റെ മകനെ ചേർത്ത് പിടിച്ച് ജന്നാം ചിരിയോടെ പറഞ്ഞു, എന്റേത് ഞാൻ പത്തി പഠിക്കുമ്പോയായിരുന്നു. ദേഷ്യത്തോടെ നംഹേൻസു കുട്ടിയെ നോക്കി ചോദിച്ചു, ഏതാ നീ? കുട്ടി പറഞ്ഞു, ഞാൻ ഹംഗിതോങ്. നംഹേൻസു പറയാൻ തുടങ്ങി, അതല്ലട പൊട്ട, ഡി പെണ്ണെ, നീ കേട്ടോ, നീ ഇപ്പോ നടത്തിയിരിക്കുന്നത് നിയമലംഘനമാണ്. എന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി 3 വർഷം തടവോ അല്ലെങ്കിൽ 50,000 രൂപ പിഴയോ ആണ് ശിക്ഷ. നിനക്ക് ജയിലിൽ പോകണമെന്നുണ്ടോ? വേഗം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ നോക്ക്. അത് കേട്ടതും ജന്നാം നിരാശയോട് ചോദിച്ചു, അപ്പോ ഞങ്ങൾ പോണമല്ലേ? എന്റെ മോൻ ഉറങ്ങാനുള്ള സമയമായി. നംഹേൻസു പറഞ്ഞു, എനിക്കും ഉറങ്ങാനുള്ള സമയമായി, വേഗം ഇറങ്ങിപ്പോവാൻ നോക്ക്, ആരോഗ്യത്തോടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് ജന്നാം തന്റെ ബാഗ് എടുക്കാൻ നടന്നു ചെന്നു. അതിനു മുന്നിലുണ്ടായിരുന്ന പേപ്പർ വലിച്ചെറിഞ്ഞു. പെട്ടെന്നാണ് അവൾ ആ പേപ്പറിലെ വാർത്ത കണ്ടത്. അവൾ അതെടുത്ത് അർത്ഥം വെച്ച് തുറന്നു വായിച്ചു. നടൻ കിം ജെങ്ങിനെതിരെ വീഡിയോ അപവാദമോ? ഹോ, അങ്ങേര് തീർന്ന്. ഞെട്ടലോടെ നംഹേൻസു അത് കേട്ടു. അവൾ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ? നംഹേൻസു ചിന്തിച്ചു. വേറെ വഴിയില്ലെന്ന് കണ്ടതും നംഹേൻസു അവരെ അവിടെ താമസിക്കാൻ അനുവദിച്ചു. അന്ന് രാത്രിയിൽ എന്ത് ചെയ്തിട്ടും നംഹേൻസുവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പുറത്തൊരു ശബ്ദം കേട്ടു. ചുറ്റികയും എടുത്ത് നംഹേൻസു പുറത്ത് എന്താണെന്നറിയാൻ നടക്കാൻ തുടങ്ങി. നടന്നുകൊണ്ടിരുന്ന നംഹേൻസു പെട്ടെന്നൊരു പാവമേൽ കയറി ചവിട്ടി. ഉണ്ടായ ശബ്ദത്തിൽ നംഹേൻസു വല്ലാതെ ഭയപ്പെട്ടു. ഈ സമയം നംഹേൻസു ഒരു കാഴ്ച കണ്ടു. ഹംഗിതോങ് സോംബിയെ പോലെ ഓടിവരുന്നു. ഭയന്ന് നംഹേൻസു നിലത്തിരുന്നു പോയി. ഓടി വന്നിരുന്ന ഹംഗിതോൻ മൊത്തം ചുറ്റി ഓടിയപ്പോഴാണ് നംഹേൻസുവിന് അത് ഓർമ്മ വന്നത്, തന്റെ മകൻ ഉറക്കത്തിൽ നടക്കുമെന്ന് ജങ്നാം പറഞ്ഞ കാര്യം. അടുത്ത ദിവസം നംഹേൻസു എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. വീട് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു. ടിവി മേൽ ക്രയോൺസ് വെച്ച് വരച്ചിരിക്കുന്നു. റൂമുകളെല്ലാം അലങ്കോലമായി വലിച്ചു വാരി ഇട്ടിരിക്കുന്നു. താൻ എത്രമേൽ ശ്രദ്ധിച്ച് ക്ലീനാക്കി കൊണ്ടു നടന്ന ഫ്ളാറ്റാണ്. നംഹേൻസുവിന് വല്ലാത്ത നിരാശ തോന്നി. ഈ സമയം അടുക്കളയിലായിരുന്ന ജങ്നാം വിളിച്ചു പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. താങ്കളല്ലേ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമെന്ന്. തന്റെ വിഷമങ്ങൾ ഉള്ളിലടക്കി നംഹേൻസു അത് കേട്ടു. അന്ന് ഭക്ഷണം കഴിക്കാൻ നേരം നംഹേൻസു ജങ്നാമിനോട് അവൾ തന്റെ മകളല്ലെന്ന് തന്റെ രൂപഭാവങ്ങൾ വെച്ച് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ജങ്നാമുണ്ടോ വിടുന്നു? ജങ്നാം അത് ഉറപ്പിച്ച് തന്നെ പറഞ്ഞു. ഒടുവിൽ DNA ടെസ്റ്റ് നടത്താം എന്ന തീരുമാനത്തിലെത്തി. അവരൊരുമിച്ച് നംഹേൻസുവിന്റെ കൂട്ടുകാരനായ ലീ ചങ്ഹുവിന്റെ ക്ലിനിക്കിലേക്ക് എത്തി. സത്യത്തിൽ അത് മൃഗാശുപത്രിയായിരുന്നു. വിവരം പുറത്തുപോയി വിവാദമായാലോ എന്ന് ചിന്തിച്ച് പേടിച്ചിരുന്ന നംഹേൻസു തനിക്കാകെ വിശ്വാസമുള്ള കൂട്ടുകാരന്റെ അടുക്കൽ അതുകൊണ്ടായിരുന്നു വന്നിരുന്നത്. ബ്ലഡ് എടുത്ത ശേഷം നംഹേൻസു കൂട്ടുകാരനോട് പറഞ്ഞു, നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ, നീ DNA ടെസ്റ്റ് ചെയ്ത് ഇതൊന്ന് ശരിയാക്കി തരണം. ഇതേ സമയം ജങ്നാം മൃഗാശുപത്രിയിലെ ഒരു ബാൻഡിന്റെ ഫോട്ടോ നോക്കി. നംഹേൻസുവും ലീ ചങ്ഹുവിനും ഉൾപ്പെട്ടിരുന്ന ബാൻഡായിരുന്നു അത്. ലീ ചങ്ഹുവിന്റെ പ്രകടനങ്ങളെ പുകഴ്ത്തി ജങ്നാം അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. അത് കേട്ടതും ലീ ചങ്ഹുവിന് ജങ്നാമിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. റിസൾട്ട് വരാൻ ദിവസങ്ങൾ എടുക്കുമായിരുന്നു. നംഹേൻസു വല്ലാതെ കഷ്ടപ്പെടാൻ തുടങ്ങി. അലങ്കോലമായ വീട് മുഴുവൻ രാത്രി വൃത്തിയാക്കിയും ടോയ്ലറ്റിൽ പോവാനുള്ള ബുദ്ധിമുട്ടും രാത്രിയിൽ ഹംഗിതോങ് ഉറക്കത്തിൽ നടക്കുന്നത് കണ്ട് പേടിക്കുന്നതുമായി നംഹേൻസു കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ദിവസങ്ങൾക്കൊടുവിൽ DNA റിസൾട്ട് വന്നു. ഹംഗ് ജങ്നാം നംഹേൻസുവിന്റെ മകളാണ് എന്നായിരുന്നു റിസൾട്ട്. നംഹേൻസു അത് കേട്ടതും തല താഴ്ത്തിയിരുന്നു. വീട്ടിലേക്കെത്തിയ നംഹേൻസു ജങ്നാമിനോട് നാട്ടിലേക്ക് മടങ്ങിപ്പോവാനും താൻ അവിടെ ഒരു വീടുണ്ടാക്കി തരാമെന്നും ഇവിടെ ജീവിച്ചാൽ കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ വീണ് കയ്യും കാലും ഒടിയും എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ജങ്നാം അതെല്ലാം ചിരിയോടെ കേട്ടു. ജങ്നാമിന് കാര്യം അറിയാമായിരുന്നു. നംഹേൻസുവിന് മറ്റുള്ളവരുടെ മുന്നിൽ തനിക്കുള്ള പേര് നഷ്ടപ്പെടുമോ എന്ന് ഭയമായിരുന്നു. അടുത്ത ദിവസം രാത്രിയിൽ നംഹേൻസു ദുഃഖിതനായി ഇരിക്കുന്നത് ജങ്നാം കണ്ടു. ജങ്നാം നംഹേൻസുവിന്റെ അടുത്ത് പോയിരുന്നു. നംഹേൻസു ജങ്നാമിന് ഡ്രിങ്ക് വാഗ്ദാനം ചെയ്തു. അവളെ ശാന്തമായി കുടിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നാട്ടിലേക്ക് പറഞ്ഞുവിടാനായിരുന്നു നംഹേൻസുവിന്റെ പ്ലാൻ. പക്ഷേ അല്പം കഴിഞ്ഞ് അവൾ പോകാമെന്ന് സമ്മതിച്ചതും നംഹേൻസുവിന് വല്ലാതെ സന്തോഷമായി. ജങ്നാം നംഹേൻസുവിനോടും കുടിക്കാൻ പറഞ്ഞതും നംഹേൻസുവും കുടിച്ചു. അതോടെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. കുടിച്ച് ബോധം കെട്ട നംഹേൻസു അവരോട് പോവണ്ടെന്നും ഓഡിഷനിലെല്ലാം പങ്കെടുക്കാനും പാട്ടുപാടാനും തനിക്ക് തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നംഹേൻസുവിന് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജങ്നാമിന്റെ കണ്ണിൽപ്പെടാതെ നംഹേൻസു പുറത്തേക്ക് പോവാൻ ശ്രമിച്ചു. പക്ഷെ ചെന്നുപെട്ടത് ജങ്നാമിന്റെ മുന്നിൽ തന്നെയായിരുന്നു. ജങ്നാം നംഹേൻസുവിനോട് ചോദിച്ചു, ഇന്നലെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? മറ്റു വഴികളൊന്നും ഇല്ലാണ്ടിരുന്ന നംഹേൻസു ഉണ്ടെന്ന് പറഞ്ഞു. ശേഷം അയാൾ ഓഫീസിലേക്ക് പോവാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോയതും ജങ്നാം പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു, എന്തായാലും ഈ മാസം അവസാനമായാൽ ഞാൻ പോകുന്നതിനെ പറ്റി ആലോചിക്കാം. അന്ന് ഓഫീസിൽ അവരുടെ പ്രോഗ്രാം റേറ്റിംഗ് കുറഞ്ഞു പോകുന്നതിനെ പറ്റി
ചർച്ച നടക്കുകയാണ്. ഈയിടെയായി സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഹങ് ജംഗ്നാമിന്റെ കഥ വരാത്തത് കൊണ്ടാണ് റേറ്റിംഗ് കുറയുന്നതെന്ന് സഹപ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. നം ഹേൻസു ആകട്ടെ അതിനെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. സഹപ്രവർത്തകൻ പറഞ്ഞു, ആളുകൾ കഥ കേൾക്കുന്നത് തമാശക്കാണ്. മാനേജറും അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അത് കേട്ട് ദേഷ്യം വന്ന നം ഹേൻസു പറഞ്ഞു, അങ്ങേർക്ക് എന്നു മുതൽ ഇത്ര ആത്മാർത്ഥത തുടങ്ങിയേ? അങ്ങനെയാണേൽ അങ്ങേർക്ക് തന്നെ പരിപാടി നടത്തിക്കൂടെ? ഈ സമയം പിന്നിൽ മാനേജർ കടന്നു വരുന്നുണ്ടായിരുന്നു. നം ഹേൻസു അത് കണ്ടതുമില്ല. മാനേജറെ കണ്ടതും നം ഹേൻസു പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. മാനേജർ പറഞ്ഞു, നീ പരസ്യത്തിന്റെ പിന്നാലെയല്ലേ? ശരിയാണ്, റേഡിയോ പരിപാടി അത്ര രസകരമല്ലോ. മാനേജറിനോട് മധുരമായി സംസാരിച്ച് നം ഹേൻസു പറഞ്ഞത് തിരിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ സമയം സഹപ്രവർത്തകരിൽ ഒരാൾ പറഞ്ഞു, മാനേജർ നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കാതെ ജംഗ്നാമിനെ അന്വേഷിച്ച് കണ്ടെത്തിക്കൂടെ? ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരാളെ എനിക്കറിയാം. എന്നിട്ട് അവരുടെയും അച്ഛന്റെയും ഇന്റർവ്യൂ കൊണ്ടുവന്നാൽ റേറ്റിംഗ് കുത്തനെ ഉയരും. നം ഹേൻസു അത് കേട്ട് ഞെട്ടി. മാനേജറും അത് നല്ല ഐഡിയ ആണെന്ന് ശരിവെച്ചു. ഉടൻ നം ഹേൻസു അവർക്കിടയിലേക്ക് കടന്നു ചെന്നു. തന്റെ കാര്യം പാളുമെന്ന് മനസ്സിലാക്കിയ നം ഹേൻസു പറഞ്ഞു തുടങ്ങി, കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിലാണല്ലോ നടക്കുന്നത്. നമുക്ക് കുറച്ച് സസ്പെൻസ് വേണ്ടേ? ഒരു കണക്കിന് നം ഹേൻസു അവരെയെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചു. വീട്ടിലേക്ക് എത്തിയ നം ഹേൻസു ജംഗ്നാമിനോട് റേഡിയോയിലെ കഥ തുടരുന്നില്ലേ എന്ന് ചോദിച്ചു. നം ഹേൻസുവിന്റെ നിർബന്ധം കാരണമാകണം ജംഗ്നാം എഴുതി തുടങ്ങി. പക്ഷേ അവൾ സത്യസന്ധമായിട്ടായിരുന്നു എല്ലാം എഴുതിയത്. അത് വായിച്ചിട്ടാണെങ്കിൽ നം ഹേൻസുവിന് തീരെ ഇഷ്ടപ്പെട്ടതുമില്ല. നം ഹേൻസു ജംഗ്നാമിനെ മാറ്റി കമ്പ്യൂട്ടറിന് മുന്നിലേക്ക് ഇരുന്ന് എഴുതാൻ തുടങ്ങി. ജംഗ്നാമിനോടായി പറഞ്ഞു, കഥ എഴുതുമ്പോൾ ഹൃദയദാരമായ എന്തേലും എഴുതണം. പ്രായമായ അച്ഛൻ എന്റെ ക്രെഡിറ്റ് കാർഡ് ബില്ലെല്ലാം കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇതാണോ ഇത്ര വലിയ കാര്യം? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അദ്ദേഹം മനോഹരമായി പുഞ്ചിരിച്ചു. ഒരു മകളുടെ സ്ഥാനം എന്താണെന്ന് ഇതുവരെ അറിയാതിരുന്ന ഞാൻ സ്വന്തമായി പണമുണ്ടാക്കി അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത് നിർത്താൻ തീരുമാനിച്ചു. ഓരോ ദിവസവും അതുപോലെ കത്തുകൾ എഴുതി നം ഹേൻസു അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. ഏറെ സ്നേഹമുള്ള മുത്തച്ഛനായി പ്രേക്ഷകർക്ക് മുമ്പിൽ കത്ത് വായിക്കപ്പെടുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു നം ഹേൻസുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം. മാളിലും പാർക്കിലുമെല്ലാം തന്റെ മകളെയും പേരക്കുട്ടിയെയും കൂട്ടിക്കൊണ്ടുപോയെന്ന് ഒരു ദിവസം നം ഹേൻസു എഴുതി. അത് കണ്ട് ജംഗ്നാം ചോദിച്ചു, ഞങ്ങളെ എങ്ങോട്ടും കൂട്ടിക്കൊണ്ടുപോയിട്ടില്ലല്ലോ. അടുത്ത ദിവസം നം ഹേൻസു അവരെ മാളിൽ കൂട്ടിക്കൊണ്ടുപോയി. തനിക്കായി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയപ്പോൾ അവർക്കാകെ വളരെ കുറച്ച് വില കുറഞ്ഞ വസ്ത്രങ്ങളായിരുന്നു നം ഹേൻസു വാങ്ങി നൽകിയത്. അധികം വൈകാതെ റേഡിയോയിലെ അവരുടെ റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ്. റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ ഹങ് ജംഗ്നാമും അങ്ങോട്ടേക്ക് എത്തി. അത് നം ഹേൻസുവിൽ വല്ലാത്ത ഭയം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പേര് ചോദിച്ച വേളയിൽ ഹങ് ജംഗ്നാം തന്റെ പേര് മാറ്റിയാണ് പറഞ്ഞത്. സ്വയം തന്റെ അച്ഛനെ കാട്ടിക്കൊടുക്കാൻ അവൾക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞു, എന്റെ പേര് ഹങ് ജെയിൻ എന്നാണ്, എന്റെ അമ്മയിട്ട പേരാണ്, പ്രസിദ്ധ എന്നാണ് അതിനർത്ഥം. അധികം വൈകാതെ ഓഡീഷനുള്ള അവളുടെ ഊഴമായി. പാട്ടുപാടാനായി അവൾ സ്റ്റേജിൽ കയറി. മ്യൂസിക് തുടങ്ങിയതും അവൾ പാടാതെ നിന്നു. അവൾക്കെന്തോ ആ മ്യൂസിക്കിൽ തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല. നം ഹേൻസു ഇതെല്ലാം അല്പം പുച്ഛച്ചിരിയോടെ നോക്കി നിന്നു. ശേഷം തന്റെ സഹപ്രവർത്തകനോട് പറഞ്ഞു, അവൾ പേടിച്ചിരിക്കുകയാണ്. അടുത്ത തവ അപ്പോഴേക്കും പിന്നിൽ നിന്ന് ഗംഭീരമായി ഗിത്താർ വായിക്കുന്ന സൗണ്ട് കേട്ടു. നം ഹേൻസു തിരിഞ്ഞു നോക്കി. ജംഗ്നാമത ഗംഭീരമായി ഗിത്താർ വായിക്കുന്നു. അധികം വൈകാതെ അവൾ പാടിത്തുടങ്ങി. അതിഗംഭീരമായ ഗാനം. എല്ലാവരും വിസ്മയത്തോടെ അത് കേട്ടിരുന്നു. ഒരു വേള നം ഹേൻസുവും അത്ഭുതത്തോടെ തന്റെ മകളെ നോക്കി നിന്നു. അന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ നം ഹേൻസു ജംഗ്നാമിനോട് പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞു. ജംഗ്നാം പ്രസിദ്ധിയായി വിവരങ്ങൾ പാട്ടായാൽ താൻ എന്ത് ചെയ്യുമെന്ന ഭയമായിരുന്നു നം ഹേൻസുവിന്. നിനക്കൊരു മോനുണ്ട്, മോനെ നോക്കാതെ ഒരമ്മയും ഇങ്ങനെ നടക്കില്ല, നം ഹേൻസു പറഞ്ഞു. പക്ഷേ എന്തു പറഞ്ഞിട്ടും ജംഗ്നാം നം ഹേൻസു പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ദേഷ്യം വന്ന നം ഹേൻസു ചോദിച്ചു, നീ എന്താ എപ്പോഴും ഇങ്ങനെ തർക്കുത്തരം മാത്രം പറയുന്നത്? അല്പം നിശബ്ദയായതിനു ശേഷം ജംഗ്നാം പറഞ്ഞു, ഞാൻ അച്ഛനില്ലാതെ വളർന്നതുകൊണ്ട് നം ഹേൻസുവിന് പിന്നീടൊന്നും പറയാൻ പറ്റിയില്ല. അല്പം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ നം ഹേൻസു വീണ്ടും കാര്യങ്ങൾ എടുത്തിട്ടു. നീ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ഹങ്കിതോങ്ങിന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. കൂടെ കൊണ്ടുപോകാമെന്ന് ആദ്യം ജംഗ്നാം പറഞ്ഞെങ്കിലും നം ഹേൻസു അതിന് സമ്മതിച്ചില്ല. ഒടുവിൽ അവരിരുവരും ചർച്ച ചെയ്തൊരു തീരുമാനത്തിലേക്കെത്തി. ഹങ്കിതോങ്ങിനെ നഴ്സറിയിൽ പഠിക്കാൻ അയക്കുന്നു. അപ്പോൾ ജംഗ്നാമിന് പേടിയില്ലാതെ പരിപാടിയിൽ പങ്കെടുക്കാം. പക്ഷെ ഹങ്കിതോങ് പുറത്തുപോയി താൻ അവന്റെ മുത്തച്ഛനാണെന്ന് പറഞ്ഞാലോ? നം ഹേൻസുവിന് അതിനും പരിഹാരം കാണണമായിരുന്നു. ജംഗ്നുവും ഹങ്കിതോങ്ങുമായിരുന്നു നം ഹേൻസു വലിയ ഡയഗ്രാം എല്ലാം വരച്ച് അവർക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഒടുവിൽ ഹങ്കിതോങ്ങിനെ കാര്യങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് നം ഹേൻസു പറഞ്ഞു പഠിപ്പിച്ചു. അടുത്ത ദിവസം ഹങ്കിതോങ്ങിനെയും കൂട്ടി നം ഹേൻസു നഴ്സറിയിലേക്ക് എത്തി. കയറുന്നതിന് മുമ്പ് പുറത്തു വെച്ച് നം ഹേൻസു ഹങ്കിതോങ്ങിനോട് ചോദിച്ചു, ഞാൻ നിന്റെ ആരാണ്? ഹങ്കിതോങ് പറഞ്ഞു, എന്റെ അമ്മാവൻ. ഞാൻ എങ്ങനാ നിന്റെ മാമനായത്? ഹങ്കിതോങ് പറഞ്ഞു, എന്റെ അച്ഛന്റെ മുത്തച്ഛന്റെ രണ്ടാമത്തെ മകന്റെ മകൻ, അങ്ങനെ എന്റെ മാമൻ. അപ്പോ നിന്റെ അച്ഛനും അമ്മയുമോ പറഞ്ഞു പഠിപ്പിച്ചിരുന്ന പോലെ ഹങ്കിതോങ് മരണപ്പെട്ടു എന്ന തരത്തിൽ തല തഴുതി. മിടുക്കൻ എന്ന് പറഞ്ഞ് അഭിനന്ദിച്ച് നം ഹേൻസു അവനെയും കൂട്ടി നഴ്സറിക്കകത്തേക്ക് കയറി. ശേഷം ചേർക്കാനായി പ്രിൻസിപ്പളിനെ കാത്തിരിക്കാൻ തുടങ്ങി. ഈ സമയം ഹങ്കിതോങ് പുറത്തേക്ക് പോയി അവിടുത്തെ കുട്ടികളെ നോക്കുകയായിരുന്നു. അവരിലൊരു കുട്ടിയെ ഹങ്കിതോങ്ങിന് വല്ലാതെ ഇഷ്ടമായി. അവളെ അവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഈ സമയം അവന് പിന്നാലെ നം
ഹെൻസു, നീ എന്താ നോക്കുന്നതെന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് ചെന്നു. നംഹെൻസുവിന്റെ കണ്ണുകൾ ചെന്നുടക്കിയത് സുന്ദരിയായ സ്കൂൾ പ്രിൻസിപ്പളിലായിരുന്നു. അന്തം വിട്ട നംഹെൻസു പ്രിൻസിപ്പളിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. പ്രിൻസിപ്പളിനെ നംഹെൻസുവിന് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നു. അല്പം കഴിഞ്ഞതും പ്രിൻസിപ്പൾ അവരുടെ മുന്നിലേക്ക് നടന്നു വന്നു. പ്രിൻസിപ്പൾ അടുത്തെത്തിയതും ഞെട്ടലോടെ നംഹെൻസു പറഞ്ഞു, ഇതെന്റെ മകനല്ല കേട്ടോ. അന്ന് വൈകുന്നേരം നഴ്സറിയിൽ നിന്ന് മടങ്ങിയെത്തിയ മകനോട് ജങ്നാം ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ ചോദിച്ചു, എന്താ നഴ്സറിയിൽ വല്ല പെൺകുട്ടികളെയും ഇഷ്ടമായോ? രഹസ്യത്തിൽ ഹംഗിദോങ് എഴുന്നേറ്റ് അമ്മയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. അത് കേട്ടതും ജങ്നാം ചോദിച്ചു, അപ്പോ പ്രിൻസിപ്പൾ എന്ത് പറഞ്ഞു? അത് കേട്ടതും നംഹെൻസു പതിയെ ചെവിയടുപ്പിച്ച് അത് കേൾക്കുവാൻ ജങ്നാമിനടുത്തേക്ക് വന്നു. പെട്ടെന്ന് തിരിഞ്ഞ ജങ്നാം നംഹെൻസുവിനെ കണ്ടു. അധികം വൈകാതെ അതൊരു പൊട്ടിച്ചെരിയിലേക്ക് വഴിമാറി. അന്നു മുതൽ അവരുടെ ജീവിതം മാറുകയായിരുന്നു. രാത്രിയിൽ നടക്കുന്ന ഹംഗിദോങ്ങിനെ കണ്ട് നംഹെൻസു പേടിക്കാതെയായി. അവരൊരുമിച്ച് ഭക്ഷണം പാകം ചെയ്തു, ഒരുമിച്ച് വീട് ക്ലീൻ ചെയ്തു. സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോവാൻ തുടങ്ങി. ഒരു ദിവസം നംഹെൻസു ഓഫീസിലിരിക്കുമ്പോൾ സഹപ്രവർത്തകർക്കിടയിൽ ഒരു ചർച്ച കടന്നു വന്നു. ഹംഗ് ജങ്നാമായിരുന്നു അവർക്കിടയിലേക്ക് കടന്നു വന്ന വിഷയം. ഹംഗ് ജങ്നാമിന്റെ വേഷവിധാന രീതി തീരെ ഫാഷനബിൾ അല്ല, കാട്ടുജാതി പോലെ തോന്നുന്നു എന്നെല്ലാം അവർ അഭിപ്രായപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ പാട്ടൊക്കെ കിടലനാണ്, പക്ഷെ ഒരു കൂതറ ലുക്കല്ലേ. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അവളേതോ കാട്ടുമുക്കിന്നാ വരുന്നത്, തീരെ മോഡേൺ അല്ല. മറ്റൊരാളുടെ അഭിപ്രായം അങ്ങനെയായിരുന്നു. വേറൊരുത്തൻ പറഞ്ഞു, കൂതറയാണോ എന്നറിയില്ല, പക്ഷേ അവൾക്കൊരു കൊച്ചുണ്ടത്രേ. അത് കേട്ട മറ്റൊരാൾ പറഞ്ഞു, അത് ശരിയാ, ഈ ഗ്രാമത്തിലെ പെണ്ണുങ്ങൾ പെട്ടെന്ന് പ്രശ്നത്തിൽ ചെന്നുപെടും. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരുവൻ അവളുടെ ശരീരഭംഗി വർണ്ണിച്ച് പറയാൻ തുടങ്ങി. അത്രയും നേരം സഹിച്ച് കേട്ടുകൊണ്ടിരുന്ന നംഹെൻസുവിന് അത് കേട്ടതോടെ വല്ലാത്ത ദേഷ്യം വന്നു. അവനെ ചീത്ത വിളിച്ച് നംഹെൻസു ചാടി എഴുന്നേറ്റു. ഒരു പെണ്ണിനെ ഇങ്ങനെ അപമാനിച്ച നീയാണോ വലിയ ഡയറക്ടർ? നിനക്കൊരു മോളില്ലേടാ പന്നെ, നാളെ നിന്റെ മോളെ ആരെങ്കിലും ഇതുപോലെ പറഞ്ഞാൽ നീ കേട്ടോണ്ടിരിക്കൂ എന്നെല്ലാം ദേഷ്യത്തോടെ അലറി നംഹെൻസു അവിടെ നിന്ന് പുറത്തേക്ക് പോയി. അവിടെ ഇരുന്നവരെല്ലാവരും നംഹെൻസുവിനെ ഞെട്ടലോടെ നോക്കി. അന്ന് വൈകുന്നേരം ഹംഗിദോങ്ങിനെ കൂട്ടാൻ നംഹെൻസു നഴ്സറിയിലേക്ക് എത്തി. ആ സമയം നഴ്സറിയിലെ പ്രിൻസിപ്പൾ നംഹെൻസുവിനോട് പറഞ്ഞു, നിങ്ങളുടെ അനന്തരവന്റെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം. അവന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്, പക്ഷേ അവൾ പറയുന്നത് നംഗിദോങ്ങിനെ ഒരു കൂതറ ലുക്കാണെന്ന അവനെ വിയർപ്പ് മുട്ടുമത്രേ. അതുകൊണ്ട് ആരും അവനോട് കൂട്ടുകൂടാറില്ല. പക്ഷേ ഞാൻ അവനെ വളരെ മിടുക്കനായ ഒരു കുട്ടിയായാണ് കാണുന്നത്. നഴ്സറിയിലേക്കെത്തിയ നംഹെൻസു ആ കാഴ്ച കണ്ടു, ഒറ്റപ്പെട്ട് മാറിയിരിക്കുന്ന ഹംഗിദോങ്ങിനെ. അന്ന് വൈകുന്നേരം തന്നെ നംഹെൻസു ഹംഗിദോങ്ങിനെയും ജങ്നാമിനെയും കൂട്ടി ഒരു മുന്തിയ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് പോയി. അവിടെ നിന്ന് ജങ്നാമിനായി ആദ്യം വസ്ത്രം വാങ്ങി. പക്ഷെ അതിലെ വില കണ്ട് അവൾ നംഹെൻസുവിനോട് സംശയം പറഞ്ഞപ്പോൾ ദേഷ്യത്തിൽ നംഹെൻസു അവളോട് പറഞ്ഞു, ഇപ്പോൾ ഇതിന്റെ ആവശ്യം നമുക്കുണ്ട്. നംഹെൻസു ജങ്നാമിന് വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകി, ഒപ്പം ഹംഗിദോങ്ങിനും. അടുത്ത ദിവസം നംഹെൻസുവിനൊപ്പം സ്കൂളിലേക്കെത്തിയ ഹംഗിദോങ്ങിനെ കണ്ട് പ്രിൻസിപ്പൾ അമ്പരന്ന് നോക്കി നിന്നു. വില കൂടിയ കോട്ടും സ്യൂട്ടും ധരിച്ച് കുളിച്ച് വൃത്തിയായിട്ടായിരുന്നു ഹംഗിദോങ് എത്തിയത്. ഇതേ സമയം മറ്റൊരിടത്ത് കുറച്ച് സംഭവങ്ങൾ അരങ്ങേറുകയായിരുന്നു. സംഗ്മിൻ എന്ന ഫോട്ടോഗ്രാഫറുടെ അസിസ്റ്റന്റ് ഒരു അബദ്ധത്തിൽ സ്റ്റുഡിയോയിലെ മുഴുവൻ ഫോട്ടോഗ്രാഫിക് എക്യുപ്മെന്റ്സും മറച്ചിട്ടു. പെട്ടെന്നൊന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് ഓടി അവൻ കമ്പ്യൂട്ടറിന് മുന്നിൽ വന്നിരുന്നു. അപ്പോഴാണ് അവൻ കമ്പ്യൂട്ടറിൽ പ്ലേ ആകുന്ന പാട്ട് ശ്രദ്ധിച്ചത്. അവൻ അതിലെ കുറ്റുനോക്കി. പാട്ട് പാടുന്ന ആളെ കണ്ടതും അവൻ അതിലേക്ക് സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരുന്നു. ഹംഗ് ജങ്നാം പാടിക്കൊണ്ടിരുന്ന റേഡിയോയിലെ പ്രോഗ്രാം ആയിരുന്നു അത്. ഇതേ സമയം റേഡിയോ സ്റ്റുഡിയോയിൽ ഹംഗ് ജങ്നാം വൈകി വരുന്നതിനെ പറ്റി അവിടുത്തെ ജോലിക്കാർ ചർച്ച ചെയ്യുകയാണ്. ഡയറക്ടർ പറഞ്ഞു, അവൾ വൈകി വന്നാൽ അവളെ അങ്ങ് പുറത്താക്കിയേക്ക്. ഈ സമയം അങ്ങോട്ടേക്ക് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ഫാഷനബിളായി വളരെ ഭംഗിയിൽ ഹംഗ് ജങ്നാം കടന്നു വന്നു. അത് കണ്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ഇരുവരും അത്ഭുതപ്പെട്ടു. കൂട്ടത്തിൽ ഒരുവനോടി ഹംഗ് ജങ്നാമിനെ മധുരമായി സ്വാഗതം ചെയ്ത് അകത്തെ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചു. അണിഞ്ഞൊരുങ്ങി അങ്ങോട്ടേക്ക് വന്ന തന്റെ മകളെയും അവളെ VIP പോലെ പരിചരിക്കുന്ന തന്റെ സഹപ്രവർത്തകരെയും കണ്ട് നംഹെൻസു അഭിമാനം കൊണ്ടു. അന്നും ഹംഗ് ജങ്നാമിന്റെ പ്രകടനം ഗംഭീരമായിരുന്നു. ഹംഗ് ജങ്നാം റേഡിയോ പരിപാടിയിലൂടെ വളരെയധികം ശ്രദ്ധ നേടാനായി തുടങ്ങിയിരുന്നു. ഒരുപാട് ആളുകൾ ലൈവായി അവളുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നു. അന്ന് പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്നും ജെയിൻ എന്നൊരു വിളി കേട്ടു. അവൾ തിരിഞ്ഞു നോക്കി. സ്റ്റുഡിയോയിലെ പയ്യനായിരുന്നു അത്. അവൾ കരികിലേക്ക് നടന്നു വന്ന് അവൻ ചോദിച്ചു, നിങ്ങൾ ഹംഗ് ജെയിൻ അല്ലേ? ഇത് ഞാനാ, സാങ്മിൻ. സാങ്മിൻ ചേട്ടൻ കണ്ണുമിഴിച്ച് ഹംഗ് ജങ്നാം അവനെ നോക്കി നിന്നു. കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് കാണാൻ താല്പര്യപ്പെടുന്നവർ ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പപ്പ് കാർഡിലോ ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ ഉള്ള ലിങ്കിലോ ക്ലിക്ക് ചെയ്യുക.